നമസ്കാരം. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ, ഭർത്താവ് സച്ചിൻ ദേവ് എന്ന MLA അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും ചേർന്ന് എന്തുകൊണ്ടാണ് KSRTC സൂപ്പർഫാസ്റ്റ് ഡ്രൈവറെ തടഞ്ഞത്? ആ ഡ്രൈവർ INTC-ക്കാരനോ BMS-ക്കാരനാണോ എന്നറിഞ്ഞുകൊണ്ടല്ല. ആദ്യം അവർ പറയുന്നു BMS-ക്കാരനാണെന്ന്, പിന്നീട് ഇപ്പോൾ പറയുന്നു INTC-ക്കാരനാണെന്ന്. അങ്ങനെയൊന്നും അറിഞ്ഞുകൊണ്ടല്ല, അധികാര കസേരയിൽ ഇരിക്കുന്നവർ ചിലതരം പ്രത്യേക പ്രിവിലേജ് ആഗ്രഹിക്കുന്നു. മേയറുടെ വാഹനം കടന്നു പോകാൻ അനുവദിക്കണമായിരുന്നു, അത് KSRTC ബസ് അനുവദിച്ചില്ല. KSRTC ബസ്സിനെ മറികടന്നു പോകാൻ ചില പ്രയാസങ്ങളുണ്ടായി, അത് അവരുടെ ഈഗോയെ ഹർട്ട് ചെയ്തു. പിണറായി ഭരിക്കുമ്പോൾ ഉത്തമ പിണറായിസ്റ്റുകളായ രണ്ട് നേതാക്കളും അവരുടെ ബന്ധുക്കളും പ്രത്യേകമായി അവർ ആഗ്രഹിക്കുന്ന പ്രിവിലേജ് കിട്ടാതെ വന്നപ്പോഴുണ്ടായ ഈഗോ ക്ലാഷാണ് ഈ പ്രതിസന്ധിയുടെ കാരണം. എന്തുകൊണ്ടാണ് ജനങ്ങൾ ഈ വിഷയത്തിൽ KSRTC ഡ്രൈവറെ പിന്തുണയ്ക്കുന്നത്? CPM-കാർ പറയുന്നു മേയറും ഭർത്താവും CPM-കാരായതുകൊണ്ടാണ് എന്ന്. യഥാർത്ഥത്തിൽ എന്താണ് സാഹചര്യം? ഒന്ന്, KSRTC ജീവനക്കാരല്ല ഇപ്പോൾ ചർച്ചയാകുന്നത് പോലെ മാന്യന്മാരും നല്ലവരും ഒന്നുമല്ല. അവരുടെ വാഹനം ഓടിക്കൽ എന്ന് പറയുന്നത് അപകടകരമാണ് എന്ന് പരാതി ഒട്ടുമിക്കവർക്കുമുണ്ട്. ഇതാണ് മേയർ എടുത്തു ചോദിച്ചത്. സാധാരണ ഒരു വിഷയമുണ്ടാകുമ്പോൾ നിങ്ങളുടെ നിലപാട്, സമൂഹത്തിൻ്റെ നിലപാട് ഇങ്ങനെയല്ലല്ലോ, ഇത് ഞങ്ങളായതുകൊണ്ടല്ലേ എന്ന ചോദ്യമുണ്ടായത്. നിങ്ങളായതുകൊണ്ടല്ല. ഇവിടെ മനസ്സിലാക്കേണ്ടത് KSRTC-ക്കാരെ ആളുകൾ വിമർശിക്കുമ്പോഴും ആളുകൾ KSRTC-യുമായി കൊമ്പ് കോർക്കുമ്പോഴും ഒക്കെ ഒരു മര്യാദ നടക്കാറുണ്ട്. അധികാരത്തിൻ്റെ ഒരു ഹുങ്ക് അവിടെ ഉണ്ടാവാറില്ല. ഒരു സാധാരണക്കാരൻ അവനുണ്ടാകുന്ന പ്രതിസന്ധിയെ KSRTC-ക്കാരനെ ചോദ്യം ചെയ്ത് പോവാറുണ്ട്. KSRTC-ക്കാരൻ കുറച്ചൊക്കെ ഹുങ്ക് കാണിക്കാറുമുണ്ട്. എന്നാൽ ഇവിടെ ഒരു നഗരത്തിൻ്റെ മേയറാണ്, CPIM-ൻ്റെ ഒരു MLA-ആണ്. അവർ നിയമവിരുദ്ധമായി ചേസ് ചെയ്യുക, സീബ്ര ലൈനിൽ കയറി ക്രോസ് ചെയ്യുക, യാത്രക്കാരുടെ യാത്ര തടസ്സപ്പെടുത്തുക, ഈ ഡ്രൈവറെ അപ്പോൾ തന്നെ വണ്ടി ഒതുക്കിയിടുന്നതിന് മുൻപ് തന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുക തുടങ്ങിയ പ്രക്രിയകൾ നടന്നു എന്നത് തന്നെയാണ് ജനവികാരമെതിരായത്. അതായത് ചോദ്യം ചെയ്തതോ അയാളുടെ പേരിൽ പിന്നീട് കേസെടുത്തതോ ഒന്നും ഒരു വിഷയമല്ല. അവിടെ ഇവർ കാണിച്ച അധികാരത്തിൻ്റെ അടിത്തറയിൽ ഇവർ കാട്ടിയ ഹുങ്ക്, അഹങ്കാരം, അതാണ് ചോദ്യം ചെയ്തത്. അതും നിയമവിരുദ്ധമായ രീതിയിൽ. മേയർക്കെതിരെ ജനവികാരം ഉയരാൻ കാരണം മേയറെ ലൈംഗിക ചേഷ്ട കാട്ടി എന്ന ഒരു വരുത്തി തീർക്കൽ ഇവിടെ സംഭവിച്ചു എന്നതാണ്. യഥാർത്ഥ വിഷയങ്ങൾ അങ്ങനെ അവതരിപ്പിച്ചാൽ തെളിവുകൾ അനുകൂലമല്ല എന്ന് കണ്ടെത്തിയപ്പോൾ ഡ്രൈവറെ ജയിലിലടയ്ക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ലൈംഗിക ചേഷ്ടകൾ കാട്ടി എന്ന ഒരു ആരോപണം ഉന്നയിക്കുന്നു. ഈ ആരോപണത്തിൽ കുടുങ്ങി ഈ ഡ്രൈവർ അകത്താകും എന്ന് കണക്കാക്കപ്പെട്ടു. ഇവിടെയും അതാണ് സംഭവിച്ചത്. അട്ടിമറിക്കാൻ ഒരു ശ്രമമുണ്ടായി. ഇത്രയേറെ പ്രിവിലേജുള്ള ഒരു നഗരത്തിൻ്റെ തലൈവിയായിരിക്കുന്ന ഒരാൾക്ക് പോലും ഇവിടെ സുരക്ഷിതമല്ല എന്ന ഒരു നറേറ്റീവ് സൃഷ്ടിച്ച് ഈ പാവപ്പെട്ട ഡ്രൈവറെ ജയിലിലടയ്ക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ് ജനങ്ങൾ എതിരായി വന്നത്. 741 രൂപയ്ക്ക് തൻ്റെ കുടുംബം പോറ്റുന്നതിന് വേണ്ടി പോരാട്ടം നടത്തുന്ന ഒരു സാധാരണ മനുഷ്യനാണ് ഡ്രൈവർ. മേയറും MLA-യും എത്രയോ ഉയരം നിൽക്കുന്നു. ഈ ഉയരം തിരിച്ചറിയാതെ ഇവർ കാട്ടിയ ഈ വിക്രിയാണ് വിനയായി മാറിയിരിക്കുന്നത്. പക്ഷേ ആ ഡ്രൈവർ യദു അത്ര നിസ്സാരക്കാരനല്ല. വെറുതെ വിടുന്ന ലക്ഷണമില്ല. അതിശക്തമായ നിലപാടുമായി മുമ്പോട്ട് പോകുന്നു. ഇന്നിപ്പോൾ ഞാൻ ബന്ധപ്പെടുമ്പോൾ അദ്ദേഹം കമ്മീഷണർ ഓഫീസിലേക്ക് പോവുകയാണ് പരാതി കൊടുക്കാൻ. കന്റോൺമെൻറ് സ്റ്റേഷനിൽ കൊടുത്ത പരാതിയിൽ കേസെടുത്തില്ല, അതിന് തെളിവൊക്കെ ഉണ്ട്. പോലീസ് കേസെടുക്കത്തില്ല. ഇപ്പോൾ കമ്മീഷണർ ഓഫീസിൽ കൊണ്ട് പരാതി കൊടുക്കുന്നു, DGP-ക്ക് പരാതി കൊടുക്കുന്നു, മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നു. അങ്ങനത്തെ പ്രാഥമിക നടപടികൾ ചെയ്തിട്ട് തീരുമാനമാകുന്നില്ലെങ്കിൽ കോടതിയെ സമീപിക്കാനാണ് തീരുമാനം. തിരുവനന്തപുരത്തെ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പോയി ഒരു CMP കൊടുത്താൽ തീർച്ചയായും കോടതി കേസെടുക്കാൻ പറയും. ഏതർത്ഥത്തിൽ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിനെ, അസഭ്യം വിളിച്ചതിനെ, മാർഗതടസ്സം സൃഷ്ടിച്ചതിനെ, KSRTC-ക്ക് നഷ്ടമുണ്ടാക്കിയതിനെ, സീബ്ര ലൈൻ ക്രോസ് ചെയ്ത് വണ്ടി നിർത്തിയതിനൊക്കെ പ്രതി ചേർക്കപ്പെടേണ്ട ഗതികേടിലേക്ക് MLA-യും മേയറും വരും. കോടതി ഉത്തരവിട്ടാൽ കേസെടുത്തേ മതിയാവും. അതേസമയം ഡ്രൈവർക്കെതിരെയുള്ള കേസ് നിലനിൽക്കുമോ എന്നുള്ള പ്രയാസമുണ്ട്. ഇങ്ങനെ കേസെടുക്കുന്ന സാഹചര്യമുണ്ടായാൽ അത് തീർച്ചയായും ഈ മേയറുടെയും MLA-യുടെയും കള്ളമുഖം പുറത്തു കൊണ്ടുവരുന്നതിന് കാരണമാകും. ആ നീക്കമാണ് നടത്തുന്നത്. അത് ഒഴിവാക്കാൻ വേണ്ടി അണിയറ നീക്കങ്ങൾ അവർ ശ്രമിക്കുന്നു. എങ്ങനെയെങ്കിലും ഡ്രൈവറെ സമാശ്വസിപ്പിച്ച് പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കം നടത്തുന്നു. പക്ഷേ ഡ്രൈവർ വഴങ്ങുന്നില്ല. ഡ്രൈവർ ഇന്ന് പോലീസ് കമ്മീഷണറേറ്റിൽ പോയി, ഏറെ വൈകാതെ കോടതിയെ സമീപിക്കും. ആവശ്യമെങ്കിൽ ഹൈക്കോടതിയെയും സമീപിച്ച് മേയർക്കെതിരെ കേസ് എടുപ്പിച്ചേ മതിയാവൂ എന്ന വാശിയിലാണ്. പൊതുവികാരവും മേയർക്കെതിരാണ്. ഇത് തെരഞ്ഞെടുപ്പിനെ പോലും ബാധിക്കുന്ന തരത്തിലേക്ക് വളരാതെ ഈ ഡ്രൈവറെ സ്വാധീനിക്കാനുള്ള നീക്കമുണ്ട്. എന്തായാലും ഈ നീക്കത്തിനൊന്നും വഴങ്ങാതെ മേയറെ പണി കൊടുത്തേ മതിയാവൂ എന്ന വാശിയിൽ ഡ്രൈവർ മുമ്പോട്ട് പോകുന്നു. ഇത് ഇവിടെ നിന്നും അവസാനിക്കില്ല, ഇതിന് അനുരണനങ്ങൾ തുടരുമെന്നതിൻ്റെ സൂചനയാണിത്. വലിയ തോതിൽ KSRTC ജീവനക്കാരതൊരു വൈകാരിക വിഷയമായി എടുത്തിട്ടുണ്ട്. അതിൽ രാഷ്ട്രീയമൊന്നുമില്ല. ഇദ്ദേഹം INTC യൂണിയൻ്റെ
അംഗമാണ്, ബി എം എസ് അംഗം വെറുതെ പറഞ്ഞതാണ്. എതിരാളികൾക്ക് സംഘപ്പട്ടം ചാർത്തിയാണ് പലപ്പോഴും ജനപിന്തുണ ഉറപ്പിക്കാൻ ഈ കമ്മികൾ ശ്രമിക്കുന്നത്. കെ എസ് ആർ ടി സിയിലെ ഒരു യൂണിയൻ നേതാവ് ഹരിദാസ് ഈ വിഷയത്തിൽ നടത്തിയ ഒരു പ്രതികരണം കൂടി ശ്രദ്ധേയമാണ്, കേൾക്കുക. ഏതായാലും ഇന്ന് ബഹുമാനപ്പെട്ട മേയർ നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവനയാണ് വളരെ രസകരമായിട്ട് തോന്നിയത്. ഈ വിഷയത്തിൽ എന്തു തന്നെ ആയിരുന്നാലും ഇപ്പോൾ കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചിടത്തോളം കെ എസ് ആർ ടി സി ഡ്രൈവർമാരെല്ലാം വളരെ ഭംഗിയായി കൃത്യമായി വണ്ടി ഓടിക്കുന്നു, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. വണ്ടി ഓടിക്കുന്ന ആളുകൾ കെ എസ് ആർ ടി സി ഡ്രൈവറായാലും എം എൽ എ ആയാലും മന്ത്രി ആയാലും സ്വയമായിട്ടാണ് വണ്ടി ഓടിക്കുന്നതെങ്കിൽ അയാൾ ഡ്രൈവർ തന്നെയാണ്. ഡ്രൈവറുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഏത് വീഴ്ചകളും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യവുമല്ല. ഇവിടെ ഇത്തരമൊരു തർക്കമുണ്ടായ ഒരു സംഭവത്തെ വളരെ ബോധപൂർവം ഒരു സ്ത്രീകൾക്ക് നേരെയുള്ള പ്രശ്നമായി മാറ്റാൻ വേണ്ടി ഉള്ള ശ്രമം വേദനാജനകമാണ്. അപ്പോൾ ഇത്തരമൊരു തർക്കമുണ്ടാകുന്നില്ല, പ്ലാമൂട്ടിൽ വെച്ച് ഇത്തരമൊരു തർക്കമുണ്ടാകുന്നില്ല എന്നാണ് മേയർ പറയുന്നത്. അപ്പം മേയർ പറയുന്നതനുസരിച്ച് വെറുതെ ഒരു സൂപ്പർവാസി ബസ് പോകുന്നു, അപ്പം വെറുതെ ആ വണ്ടിയുടെ മുമ്പിലേക്ക് ഒരു കാറ് ഓവർടേക്ക് ചെയ്ത് കയറുന്നു, ആ കാറിലിരിക്കുന്ന രണ്ട് സ്ത്രീകൾ വെറുതെ ഈ കെ എസ് ആർ ടി സി ഡ്രൈവറെ തിരിഞ്ഞു നോക്കുന്നു, അപ്പോൾ ഇടയ്ക്കെന്തോ തട്ടാൻ വേണ്ടി വന്നു അതുകൊണ്ടൊന്ന് തിരിഞ്ഞു നോക്കുന്നു. ഈ രാത്രി 9:30 സമയത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ ഹെഡ്ലൈറ്റ് തെളിഞ്ഞു നിൽക്കുന്ന വണ്ടിയിൽ ആ ഫ്രണ്ടിൽ ഒരു കാറ് വന്നാൽ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് വണ്ടിയിലിരിക്കുന്ന ഡ്രൈവറെയാണോ തെളിഞ്ഞു നിൽക്കുന്ന ഹെഡ്ലൈറ്റാണോ എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ വണ്ടി ഓടിച്ചിട്ടുള്ള 10-28 കൊല്ലത്തെ പരിചയം വെച്ചുകൊണ്ട് ചോദിക്കുന്ന. ഏതായാലും ഇത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെ എല്ലാം സി സി ടി വി ഉള്ളതാണ്, പരിശോധിക്കപ്പെടണം. ഇതിങ്ങനെയാണോ ഒരു ജനപ്രതിനിധികൾ പ്രതികരിക്കേണ്ടത്? ആ വാഹനത്തെ വന്ന് കുറുകെ നിർത്തുക, സീബ്ര ലൈനിൻ്റെ മുമ്പിൽ ഇനി അവിടെ റെഡ് ലൈറ്റ് ഉണ്ട്, റെഡ് ലൈറ്റ് വന്നപ്പോൾ സീബ്ര ലൈനിൻ്റെ കുറുകെ നിർത്തി ഞങ്ങൾ ഇറങ്ങിയതാണെന്ന് പറയുക. അവിടുന്ന് ഏതാനും കിലോമീറ്ററുകൾ വേണ്ട, 1-2 kilometers മാറിക്കഴിഞ്ഞാൽ ഈ വാഹനം തമ്പാനൂർ സ്റ്റാൻഡിലെത്തുകയാണ്. ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ പരമാധികാരിയായിട്ടുള്ള മേയർ മന്ത്രിയുമായിട്ടും കെ എസ് ആർ ടി സി എം ഡിയുമായിട്ടും ഏത് സമയവും അവർക്ക് ഉത്തരവ് നൽകുവാനും അവരോട് കാര്യങ്ങൾ ബോധിപ്പിക്കുവാനും പറ്റുന്ന ഒരാൾ സ്ഥലത്തെ ഭരണകക്ഷി എം എൽ എ ആയിട്ടുള്ള അവരുടെ ഹസ്ബൻഡ് ഇവർ നിൽക്കുന്നിടത്തു നിന്ന് എന്തിനാണ് ഒരു തെരുവിലെ ഗുണ്ടകളെ പോലെ ഇത് ഇത്തരത്തിൽ പെരുമാറിയത് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. 2, മേയർ തന്നെ പത്രസമ്മേളനത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, പത്രക്കാരോട് ചോദിക്കുന്നു, സാധാരണ കെ എസ് ആർ ടി സി കാർഡ് വിഷയം ഉണ്ടാക്കുമ്പോൾ നിങ്ങളും അതിൻ്റെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് പോലും അന്വേഷിക്കാതെ കെ എസ് ആർ ടി സിക്കെതിരെ നിന്നല്ലോ, ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് തിരിച്ചു നിൽക്കുന്നതെന്ന്. അതുതന്നെയായിരുന്നു നിങ്ങളുടെ ധൈര്യവും. ഇവിടുത്തെ ജനപ്രതിനിധികളാണെങ്കിലും സാധാരണ ജനങ്ങളാണെങ്കിലും കെ എസ് ആർ ടി സിക്കാരൻ്റെ നെഞ്ചത്ത് കയറി അല്ലെങ്കിൽ കെ എസ് ആർ ടി സിക്കാരനെ കാണുമ്പോൾ രണ്ട് തെറി വിളിച്ചാൽ, കെ എസ് ആർ ടി സി ഒന്ന് തടഞ്ഞാൽ, കെ എസ് ആർ ടി സിക്കാരൻ രണ്ട് തല്ലു കൊടുത്താൽ യാതൊരു പ്രശ്നമില്ലെന്നുള്ളൊരു പൊതുബോധ്യം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് മാഡം. അതുതന്നെയാണ് നിങ്ങൾ മുതലെടുക്കാൻ ശ്രമിച്ചത്. പക്ഷേ ഇവിടെ രാഷ്ട്രീയം വന്നു കലർന്നു എന്നാണ് മാഡം പറയാൻ ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കാണിച്ചത് ഭയങ്കര ഗുരുതരമായ തെറ്റാണ്. അവിടുന്ന് നിലമ്പൂരിൽ നിന്നും ടിക്കറ്റ് റിസർവ് ചെയ്ത് യാത്ര ചെയ്ത യാത്രക്കാർ വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടി കടന്നു വരുന്ന ആളുകളാണ്. ഈ കെ എസ് ആർ ടി സി ഡ്രൈവർ ഏതെങ്കിലും ഫംഗ്ഷന് പോയിട്ട് ചുമ്മാ വീട്ടിലോട്ട് പോകുന്ന വഴിക്കൊരു സൂപ്പർവാസിയുമായിട്ട് പോകുന്നതല്ല. ആ സൂപ്പർവാസിയിൽ ഇരിക്കുന്ന ആളുകൾ അവർക്ക് അവരുടേതായ അത്യാവശ്യങ്ങൾക്കായി ഓരോ അത്യാവശ്യങ്ങൾക്കായി പോകുന്നതാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഓരോ ഫയലും ഓരോ ജീവിതങ്ങളാണെന്ന് പറഞ്ഞ പോലെ ആ വണ്ടിയിൽ ഇരുന്നിരുന്ന ഓരോ വ്യക്തികളും ഓരോ അത്യാവശ്യ കാര്യങ്ങൾക്കായി പോകുന്ന ആളുകളാണ്. അവിടെ നിന്നുകൊണ്ടാണ് ഈ പ്രശ്നം നിങ്ങളെ എത്രമാത്രം നിങ്ങളെ ഇത് ബാധിക്കുന്നു എന്നുള്ളത് വരുന്നത്. അവിടെ ഒരു ഫോൺ കോൾ ആ കാറിലിരുന്നു കൊണ്ട് മതി, തിരികെ തമ്പാനൂർ ഡിപ്പോയിലേക്ക് ആ വണ്ടിയുടെ പുറകെ ചെല്ലുക, അവിടെ വെച്ച് ചെയ്യാം. പിന്നെ പ്രധാനപ്പെട്ട കാര്യം, ഈ വാഹനം തടഞ്ഞു നിർത്തി ഇറങ്ങി വരുന്ന പുരുഷന്മാർ സംസാരിക്കുന്ന വേളയിൽ നിങ്ങൾ ഈ പറയുന്ന ലൈംഗിക ആക്ഷൻ്റെ കാര്യം പറയുന്നില്ല. അവിടെ പറയുന്നത് വാഹനം സൈഡ് കൊടുക്കാത്തത് സംബന്ധിച്ച തർക്കമാണ് എന്ന് ആ വീഡിയോ കണ്ടിട്ടുള്ള മുഴുവൻ ആളുകൾക്കും മനസ്സിലാവും. അവിടെ നിങ്ങൾ വളരെ ബോധപൂർവം സ്ത്രീ എന്ന ആനുകൂല്യം എടുത്തുകൊണ്ട് മനഃപൂർവ്വമായി ആ പാവപ്പെട്ടവൻ്റെ തലയിലേക്ക് ഒരു ലൈംഗിക ചേഷ്ടയോ കാണിച്ചു എന്നുള്ള ഒരു ക്രിമിനൽ കേസ് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. മറ്റ് കേസുകളെല്ലാം നിങ്ങൾക്കെതിരായി തീരുമെന്നും വാഹനം തടഞ്ഞതുൾപ്പെടെ യാത്രക്കാരെ പെരുവഴിയിൽ ഇറക്കി വിട്ടതുൾപ്പെടെ രാഷ്ട്രീയപരമായിട്ടും നിയമപരമായിട്ടും നിങ്ങൾ രണ്ടുപേർക്കും എതിരായി ഭവിക്കുന്നു, കേരളത്തിൻ്റെ പൊതുജന വികാരം നിങ്ങൾക്കെതിരായി ഭവിക്കുന്നു എന്ന് വന്നപ്പോൾ ആ സ്ത്രീ എന്ന ആനുകൂല്യത്തെ മുതലെടുത്തുകൊണ്ട് ലൈംഗിക ചേഷ്ടതയുടെ മറ്റൊരു കാര്യം പറയുകയാണ്. രണ്ട് ഹെഡ്ലൈറ്റുകൾ തെളിഞ്ഞു നിൽക്കുന്നു, 4 headlights ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ വണ്ടിക്ക് 4 headlights തെളിഞ്ഞു നിൽക്കുന്ന ഒരു വണ്ടിയുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു കാറിലിരുന്നു കൊണ്ട് ഏകദേശം 50 meters മുമ്പിൽ നിൽക്കുന്ന ഒരു കാറിലിരുന്നു കൊണ്ട് പുറകേക്ക് തിരിഞ്ഞു നോക്കി ഡ്രൈവറെ സുവ്യക്തമായി കാണുകയും അയാളുടെ കരചലനങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്തു എന്ന് പറയുന്നത് എത്രമാത്രം ഈ നിയമത്തിന് മുമ്പിൽ നിൽക്കും എന്നുള്ളതും അങ്ങേക്കും അറിയാവുന്നതാണ്. പക്ഷേ ഇവിടെ ഇപ്പോഴത്തെ പ്രശ്നത്തിൽ തലയൂരാനും ആ പാവപ്പെട്ടവനെ എങ്ങനെയെങ്കിലും തുറങ്കലിലടയ്ക്കുവാനുമുള്ള അതിഗൂഢമായ ശ്രമമാണ് നടക്കുന്നത്. ഇത് ജനാധിപത്യത്തിന് അപമാനമാണ്.
തൊഴിലാളി വർഗത്തിന് വേണ്ടി പടപൊരുതുന്നു എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ പേരിൽ രാഷ്ട്രീയപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അമരത്ത് വന്നിട്ട് ആ ഡ്രൈവറെ മദ്യപാനിയും ഡ്രഗ് അടിമയും ആ ഡ്രൈവർ ഇപ്പോൾ മൊത്തത്തിൽ കൊള്ളരുതാത്തവന് സ്ത്രീകളോട് അപമര്യാദയായിട്ട് പെരുമാറുന്നതിനും ആക്കി തീർക്കുക എന്നുള്ളത് എത്രമാത്രം ജനാധിപത്യത്തോട് നീതിബോധം പുലർത്തുന്നു എന്ന് നിങ്ങൾ സ്വയം വിമർശനപരമായി ചിന്തിക്കേണ്ടതാണ്. ഇനി നിങ്ങൾ പറയുന്നൊരു കാര്യം, KSRTC ഡ്രൈവർക്ക് മുൻകാലങ്ങളിൽ കേസുണ്ടായിരുന്നുവെന്ന്. ഞാൻ ഏകദേശം 10 വർഷത്തോളം ഈ KSRTC നിൽക്കുന്നു. ഞാൻ ഇതിനുമുമ്പ് പ്രൈവറ്റ് ബസ് ഓടിച്ചുകൊണ്ടിരുന്ന ആളാണ്. എൻ്റെ വണ്ടിയും KSRTC തട്ടിയ കേസുകളുണ്ട്. അപ്പോൾ കേസുകളുടെ എണ്ണം നോക്കിയാണോ നിങ്ങൾ ഇപ്പോൾ ഉണ്ടായ ഒരു സംഭവത്തെ വിലയിരുത്തുന്നത്? അങ്ങനെയെങ്കിൽ നിങ്ങളുടെയൊക്കെ പേരിൽ എത്രയോ ക്രിമിനൽ കേസുണ്ട് ഇവിടുത്തെ നിങ്ങളുടെയൊക്കെ എന്ന് ഉദ്ദേശിക്കുന്ന ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പേരിൽ എത്രയോ ക്രിമിനൽ കേസുകളുണ്ട്. അതുകൊണ്ട് ഇവിടെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ എല്ലാം കാണുമ്പോൾ ആരെങ്കിലും കയ്യേറ്റം ചെയ്താൽ ഇവരെല്ലാം ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണെന്ന് പൊതുജനം പറയണമോ? എന്ത് മാനദണ്ഡമാണ്? അതുപോലെ തന്നെ നിങ്ങൾക്ക് എഴുതി തന്ന കള്ളത്തരത്തിനകത്ത് KSRTC ബസ്സിൻ്റെ നമ്പർ പറയുന്നത് KL23T എന്നാണ്. KSRTC എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ വാഹനങ്ങൾക്ക് എവിടെയാണ് KL23 എന്ന് പറയുന്ന രജിസ്ട്രേഷൻ ഉള്ളത്? നുണ പറയുമ്പോൾ അത് എഴുതി തന്ന ആളോട് വ്യക്തമായി ചോദിച്ചിട്ട് വേണ്ടേ ഇതൊക്കെ പറയുവാൻ? അപ്പോൾ മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് KSRTC പോലെയുള്ള ആരും ചോദിക്കാനും പറയാനും അസംഘടിത മേഖല ഇവിടെ വേണ്ടി വന്നാൽ ഈ KSRTC അവരെ പുറത്താക്കാൻ വേണ്ടി ഇവിടുത്തെ നിങ്ങളുടെ ഭരണകക്ഷി യൂണിയൻ തന്നെ നിങ്ങൾ കൊത്താശ പാടുമെന്ന് വളരെ വ്യക്തമായിട്ട് ഞങ്ങൾക്കറിയാം. അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടുത്തെ നിങ്ങളുടെ തന്നെ നേതാക്കന്മാർ വന്നിട്ട് തല്ലിയ ഡ്രൈവർമാരോട് അങ്ങോട്ട് പോയി മാപ്പ് എഴുതി മേടിച്ച് പറഞ്ഞു വിട്ടിട്ടുള്ള സംഭവങ്ങളുണ്ട്. ഇവിടെ തന്നെ ഈ തിരുവനന്തപുരത്ത് തന്നെ ഒരു MLA കാറ് കുറുകെ ഇട്ടിട്ട് ഒരു ഡ്രൈവർക്കിട്ട് തല്ലിയ സംഭവം സിറ്റിയിലുണ്ട്. MLAയുടെ പേരൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ മാപ്പ് പറഞ്ഞ് ഒഴിവാകേണ്ടതിന് പകരം വീണ് കിടക്കുന്ന ചെളിയിൽ കിടന്നുരുണ്ടാൽ നിങ്ങളുടെ രാഷ്ട്രീയ ജീവിതത്തിന് അത് കളങ്കമായി തീരും എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഏതായാലും വെൽഫെയർ അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം ആ ഡ്രൈവറുടെ കാര്യത്തിൽ അദ്ദേഹത്തിനുള്ള നിയമപരമായിട്ടുള്ള എല്ലാവിധ പിന്തുണയും ഒരു സംഘടന എന്ന നിലയിൽ ആ ഡ്രൈവർക്ക് എല്ലാവിധ പിന്തുണയും നൽകുകയാണ്. ലൈംഗിക ചേഷ്ട കാണിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന സ്ഥലത്തെ CCTV പരിശോധിക്കാൻ അങ്ങ് തന്നെയാണ് പറയുന്നത്. ഒരു മേയർ എന്ന നിലയിൽ അങ്ങേക്ക് സാധ്യമാകുന്ന ഒരു കാര്യം തന്നെയാണല്ലോ അതിൻ്റെ തെളിവുകൾ അങ്ങേക്ക് കൊണ്ടുവരാവുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ നിരപരാധിയായ ആളെ ജനാധിപത്യം മാറി ഏകാധിപത്യ സ്വഭാവം രാഷ്ട്രീയ അധികാരത്തിൻ്റെ ഹുങ്ക് കാണിച്ചുകൊണ്ട് നിങ്ങൾ ഭാര്യാഭർത്താക്കന്മാർ ചെയ്ത ഈ പ്രവർത്തനം അത്യധികം മ്ലേച്ഛമാണ്, അത്യധികം ഹീനമാണ്. സ്വയം വിമർശനപരമായി ഈ കാര്യത്തെ നിങ്ങൾ ബോധ്യപ്പെട്ടുകൊണ്ട് ആ നിരപരാധിയെ വെറുതെ വിടണം എന്നാണ് പറയാനുള്ളത്. ഇപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്നതിൽ തന്നെ 4 കള്ളത്തരങ്ങളുണ്ട്. വെറുതെ ഒരു വണ്ടിയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഡ്രൈവർ ഏതൊക്കെയായാലും അത്തരത്തിൽ ചേഷ്ടകൾ കാണിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതിനു മുമ്പ് ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ആ പ്രശ്നത്തിൻ്റെ പരിണിതപരമായിട്ടാണ് ഈ വാഹനം സൂപ്പർവൈസറിൻ്റെ മുമ്പിൽ കയറുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ തിരിഞ്ഞു നോക്കിയിട്ടുള്ളത്. ഈ കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് പത്രലേഖകരോട് നിങ്ങൾ പറഞ്ഞത് കള്ളത്തരമാണെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകുമെന്ന് പണ്ട് VS അച്യുതാനന്ദൻ പറഞ്ഞ അതേ കാര്യം തന്നെ ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. KSRTC ഡ്രൈവർ ശ്രീ യദുവിന് വെൽഫെയർ അസോസിയേഷൻ എല്ലാവിധ പിന്തുണയും അറിയിക്കുന്നു.